ഹൈ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസെപ്ഷൻ അല്ലെങ്കിൽ ബ്ലഡ് കാറ്റഗറിയിൽ വരുന്ന ഗ്രൂപ്പ് ഓഫ് ഗെയിംസിനെ കുറിച്ചാണ്. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്, കാരണം ഇറ്റ്സ് സോ മച്ച് ഫൺ ടു പ്ലേ വിത്ത് യുവർ ബെസ്റ്റ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ്. സോ വെൽക്കം ടു മൈ ചാനൽ ആൻഡ് ഐ എം സിജു. ഗൈസ്, അപ്പോൾ ഡിസെപ്ഷൻ കാറ്റഗറിയിലുള്ള എന്റെ കളക്ഷൻസ് ആണ് ഇതൊക്കെ: മർഡർ ഇൻ ഹോങ്കോങ്, ഷെറീഫ് ഓഫ് നോട്ടിംഗം, വൺ നൈറ്റ് വെയർവൂൾ, ടു റൂംസ് ആൻഡ് എ ബൂം, അവലോൺ ആൻഡ് കൂ. എല്ലാ ഗെയിംസും ഒന്നിനൊന്ന് ഫണ്ണാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കളിച്ചിരിക്കുന്നത് അവലോൺ ആണ് ഫ്രണ്ട്സുമായിട്ട്. പക്ഷേ ഇതിനെ കുറച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, സോ ഐ വിൽ ഡെഫിനറ്റ്ലി കവർ ഇൻ എ ഡിഫറെന്റ് വീഡിയോ. ബട്ട് ടുഡേസ് ഗെയിം ഈസ് കൂ. കൂ മലയാളത്തിൽ അട്ടിമറി. നിയർ ഫ്യൂച്ചറിൽ മൾട്ടിനാഷണൽ സിഇഒസ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഗവൺമെന്റ്. അങ്ങനെ ഒരു ഗവൺമെന്റ് വന്നാൽ നമുക്കറിയാം, ദർ വിൽ ബി അനാർക്കി. ഡ്യൂറിംഗ് ദിസ് അനാർക്കി, പവർഫുൾ ഒഫീഷ്യൽസ് മാനിപ്പുലേഷനിലൂടെയും ബ്ലഫിംഗിലൂടെയും ബ്രൈബിങ്ങിലൂടെയും തങ്ങളുടെ ഇൻഫ്ലുവൻസ് കൂട്ടാനും ബാക്കിയുള്ള ഇൻഫ്ലുവൻസ് കുറയ്ക്കാനും ശ്രമിക്കുകയാണ്, ടു ബിക്കം ദ അൾട്ടിമേറ്റ് റൂളർ. അറ്റ് ദ എൻഡ് ഓഫ് ദിസ് അനാർക്കി, ഓൺലി വൺ റൂളർ വിൽ സർവൈവ്. ദാറ്റ്സ് ദ തീം ഓഫ് ദിസ് ഗെയിം. ഗെയിമിന്റെ എല്ലാ കോമ്പണൻസും ഈ സ്മോൾ ക്യൂട്ട് ബോക്സിലാണ് ഉള്ളത്. ഇതൊരു 13+ ഏജ് ലിമിറ്റ് ഗെയിമാണ്. 2-6 പ്ലെയേഴ്സ് ഗെയിം ആൻഡ് ഓൺലി 15 മിനിറ്റ്സ് പ്ലേയിങ് ടൈം. ലെറ്റ്സ് അൺബോക്സ് ഇറ്റ്. ഗെയിം കോമ്പണൻസിലേക്ക് പോവാം. ആദ്യമായി ബാങ്ക്. ബാങ്കിൽ കുറച്ച് കോയിൻസ് ഉണ്ട്. ക്യാരക്ടർ ഡക്ക്. ഈ ഗെയിമിൽ 5 ക്യാരക്ടറാണ് ഉള്ളത്. ഓരോ ക്യാരക്ടറിനും 3 കാർഡ് വെച്ച്, സോ 15 ക്യാരക്ടർ കാർഡ്സ്. ഫൈനലി പ്ലെയർ സമ്മറി കാർഡ്. ഈ ഗെയിം എങ്ങനെ കളിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഓവറോൾ സമ്മറി ഈ കാർഡിനകത്തുണ്ട്. സോ ഈച്ച് പ്ലെയർ വിൽ ഗെറ്റ് എ സമ്മറി കാർഡ്. സോ ലെറ്റ് സ്റ്റാർട്ട് ദ ഗെയിം. ഇന്നത്തെ എക്സാമ്പിളിൽ 4 പ്ലെയേഴ്സാണ് ഈ ഗെയിം കളിക്കുന്നത്. സോ ഓരോ പ്ലെയറിനും ഓരോ പ്ലെയർ സമ്മറി കാർഡ് കിട്ടും. അതിനുശേഷം ക്യാരക്ടർ ഡെക്കിൽ നിന്ന് ഷഫിൾ ചെയ്ത് 2 കാർഡ്സ് കിട്ടും ഓരോ പ്ലെയറിനും. അവസാനമായി 2 കോയിൻ ഓരോ പ്ലെയറിനും പോകും. അങ്ങനെ നേരത്തെ കൊടുത്ത ക്യാരക്ടേഴ്സ് കാർഡ് ഓരോ പ്ലെയേഴ്സിന്റെ ഫ്രണ്ടിൽ ഫേസ് ഡൗൺ ആയി വയ്ക്കും. കളിയുടെ ഏത് ഘട്ടത്തിലും ഒരു പ്ലെയറിന് 2 ക്യാരക്ടർ കാർഡേ കാണത്തുള്ളൂ. ഈ ക്യാരക്ടറിന്റെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പ്ലെയറിന്റെ ദൗത്യം. ഇതിന്റെ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഗെയിം എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ ഇൻഫ്ലുവൻസ് നഷ്ടപ്പെടാതെ രക്ഷപ്പെടുന്ന ഒരാളായിരിക്കും വിന്നർ. ഫോർ എക്സാമ്പിൾ, ഈ പ്ലെയറിന്റെ ഈ ക്യാരക്ടറിന്റെ ഇൻഫ്ലുവൻസ് നഷ്ടപ്പെട്ട അത് ഫേസ് അപ്പ് ആക്കണം. അതോടുകൂടി ഈ പ്ലെയറിന്റെ ഈ ക്യാരക്ടറിന് പ്രസക്തിയില്ല. അതുപോലെ 2 കാർഡ്സും അഥവാ 2 ക്യാരക്ടേഴ്സിന്റെയും ഇൻഫ്ലുവൻസ് നഷ്ടപ്പെട്ട ഈ പ്ലെയർ ഗെയിമിൽ നിന്ന് പുറത്താവും. അങ്ങനെ ഫൈനലി ഒരു പ്ലെയർ സർവൈവ് ചെയ്യും വിത്തൗട്ട് ലൂസിങ് ആൻ ഇൻഫ്ലുവൻസ് ഫോർ അറ്റ്ലീസ്റ്റ് 1 ക്യാരക്ടർ. ആ പ്ലെയർ ആയിരിക്കും ഈ ഗെയിമിലെ വിന്നർ. ഇൻഫ്ലുവൻസ് എങ്ങനെ നഷ്ടപ്പെടും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് നഷ്ടപ്പെടാതിരിക്കാം എന്നുള്ളതിനെ പറ്റി വഴിയെ പറയാം. നമുക്കിത് എങ്ങനെയാണ് കളിക്കുന്നത് നോക്കാം. ഇത് ക്ലോക്ക് വൈസിൽ ടേൺ ബൈ ടേൺ ആയിട്ടാണ് റൗണ്ട് പോകുന്നത്. ഒരു പ്ലെയർ ടേണിൽ പ്ലെയറിന് ഒരു ആക്ഷൻ കളിച്ചേ മതിയാകും. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആക്ഷൻസ് അവൈലബിൾ ആണ്. അതിൽ ടോപ്പ് 3 ജനറൽ ആക്ഷൻ ആണ്, ബാക്കി ക്യാരക്ടർ ആക്ഷൻ. ഒരു പ്ലെയർ ഒരു ആക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെതായ എഫക്ട്സ് ഉണ്ട്. പക്ഷേ ആ സമയത്ത് തന്നെ ബാക്കിയുള്ളവർക്ക് ചലഞ്ചോ കൗണ്ടർ ആക്ടോ ചെയ്യാം. ചലഞ്ചും കൗണ്ടർ ആക്ടും ഒന്നിച്ചു വരികയാണെങ്കിൽ ചലഞ്ച് ആദ്യം റിസോൾവ് ചെയ്യണം, അത് കഴിഞ്ഞിട്ടേ കൗണ്ടർ ആക്ട് റിസോൾവ് ചെയ്യത്തുള്ളൂ. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വരാം. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്ലെയറിന്റെ ഇൻഫ്ലുവൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ആ പ്ലെയറിന്റെ 2 ക്യാരക്ടേഴ്സിന്റെയും ഇൻഫ്ലുവൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി ആ പ്ലെയർ ഗെയിമിൽ നിന്ന് പുറത്താവും. അങ്ങനെ അവസാനം സർവൈവ് ചെയ്യുന്ന പ്ലെയർ ആയിരിക്കും ഇതിന്റെ വിന്നർ. അപ്പോൾ ആക്ഷൻ എന്താണ്, ചലഞ്ച് എന്താണ്, കൗണ്ടർ ആക്ഷൻ എന്താണെന്നുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ആക്ഷൻ. നമുക്ക് മൾട്ടിപ്പിൾ ആക്ഷൻസ് അവൈലബിൾ ആണ്. ആദ്യത്തെ 3 ജനറൽ ആക്ഷൻ ആണ്. ദാറ്റ് മീൻസ് ഒരു ക്യാരക്ടർ കാർഡും ഇല്ലാതെ തന്നെ ഏത് പ്ലെയറിനും അതിൽ ഏതെങ്കിലും ഒരു ആക്ഷൻ കളിക്കാം. നമുക്ക് എക്സാമ്പിൾ പറയാം. ഇൻകം, അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ടേക്ക് ഓൺ കോയിൻ ഫ്രം ദ ബാങ്ക് ആണ്. അപ്പോൾ ഈ പ്ലെയർ പറയുകയാണ്, ഐ എം ഗോയിങ് ടു ഡു ദ ഫസ്റ്റ് ആക്ഷൻ ഇൻകം. അപ്പോൾ ഒരു കോയിൻ ബാങ്കിൽ നിന്ന് എടുക്കാം. അല്ലെങ്കിൽ ആ പ്ലെയറിന് തന്നെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആക്ഷൻസ് ചെയ്യാം, സെയിങ് ദാറ്റ് ഹീസ് ദാറ്റ് ക്യാരക്ടർ. അത് സത്യമാവാം, അത് ബ്ലഫുമാവാം. ഫോർ എക്സാമ്പിൾ, ഈ പ്ലെയർ പറയുകയാണ്, ഞാൻ ഡ്യൂക്കാണ്,
എനിക്ക് ആക്ഷൻ ടാക്സ് ചെയ്യണം. അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ടേക്ക് 3 കോയിൻസ്, 3 കോയിൻ ബാങ്കിൽ നിന്ന് എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് സത്യവുമാവാം കള്ളവുമാവാം. അടുത്തതായി ചലഞ്ച്. നേരത്തെ എക്സാമ്പിൾ, പ്ലെയർ എ ഡ്യൂ ക്ലെയിം ചെയ്ത് ടാക്സ് ആക്ഷൻ പെർഫോം ചെയ്തു, അതായത് 3 കോയിൻ പുള്ളിക്കാരന് ബാങ്കിൽ നിന്ന് എടുക്കാം. ഇതേസമയം ഏതെങ്കിലും ഒരു ഓപ്പോസിറ്റ് പ്ലെയറിന് അത് ചലഞ്ച് ചെയ്യാം. അപ്പോൾ പ്ലെയർ ബി പ്ലെയർ എയിനെ ചലഞ്ച് ചെയ്യുകയാണ്, സെയിങ് ദാറ്റ് പ്ലെയർ എ ഈസ് ബ്ലഫിംഗ്, പുള്ളിക്കാരൻ്റെ കയ്യിൽ ഡ്യൂ കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം പ്ലെയർ എയിനുണ്ട്. ആൻഡ് ലെറ്റ്സ് സേ ഹി വാസ് റിയലി ബ്ലഫിംഗ്, പുള്ളിക്കാരൻ്റെ കയ്യിൽ ഡ്യൂ കാർഡ് ഇല്ലെങ്കിൽ പുള്ളിക്കാരന് ഏതെങ്കിലും ഒരു ഫേസ് ഡൗൺ കാർഡിൻ്റെ ഇൻഫ്ലുവൻസ് നഷ്ടപ്പെടുത്താം. അത് പുള്ളിക്കാരൻ്റെ ചോയ്സാണ്, പുള്ളിക്കാരൻ ഒരു കാർഡ് അപ്പാക്കി വയ്ക്കും. ഇതോടൊപ്പം ഈ ക്യാരക്ടറിൻ്റെ ഇൻഫ്ലുവൻസ് പുള്ളിക്ക് നഷ്ടപ്പെടും. അതോടൊപ്പം പുള്ളിക്കാരൻ നേരത്തെ ചെയ്ത ആക്ഷൻ്റെ ആ കിട്ടിയ 3 കോയിനും തിരിച്ച് ബാങ്കിലോട്ട് പോവുകയും ചെയ്യും. നേരെ മറിച്ച് പുള്ളിക്കാരൻ്റെ കയ്യിൽ ആക്ച്വലി ഡ്യൂ കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ അത് എല്ലാവരെയും കാണിക്കും, എന്നിട്ട് തിരിച്ച് പ്ലെയർ ഡെക്കിലോട്ട് വച്ച് ഷഫിൾ ചെയ്യും, ഏറ്റവും മുകളിലത്തെ ഒരു കാർഡ് എടുക്കും. നേരത്തെ 3 കോയിൻ പുള്ളിക്കാരനെ കീപ്പ് ചെയ്യാം. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കും, ചലഞ്ച് ചെയ്ത പ്ലെയർ ഡിയുടെ ഒരു ഇൻഫ്ലുവൻസ് നഷ്ടപ്പെടും. പുള്ളിക്കാരൻ 2 കാർഡും ഫേസ് ഡൗൺ ആണെങ്കിൽ പുള്ളിക്കാരൻ്റെ ചോയ്സ് ആണ്, ഏതെങ്കിലും ഒരു കാർഡ് ഫേസ് അപ്പാക്കും, ആ ക്യാരക്ടറിന്റെ ഇൻഫ്ലുവൻസ് നഷ്ടപ്പെടും. ലെറ്റ്സ് സേ പ്ലെയർ ഡി പ്ലെയർ എയിനെ ചലഞ്ച് ചെയ്യുന്ന സമയത്ത് പ്ലെയർ ഡിയുടെ കയ്യിൽ ഒരു ക്യാരക്ടർ കാർഡ് ഫേസ് ഡൗൺ ഉള്ളൂ. ദാറ്റ് മീൻസ് പുള്ളിക്കാരൻ്റെ ഒരു ക്യാരക്ടർ കാർഡിന്റെ ഇൻഫ്ലുവൻസ് നേരത്തെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം ഈ ചലഞ്ച് പുള്ളിക്കാരൻ നഷ്ടപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ ഹിൽ ബി ഔട്ട് ഓഫ് ദ ഗെയിം. പുള്ളിക്കാരൻ്റെ 2 കാർഡ് ഫേസ് അപ്പായി, ഹിൽ ബി ഔട്ട് ഓഫ് ദ ഗെയിം. അവസാനമായി കൗണ്ടർ ആക്ഷൻ. നിങ്ങൾക്ക് കാണാം പല ക്യാരക്ടേഴ്സിനും കൗണ്ടർ ആക്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഡ്യൂക്ക്, ബ്ലോക്ക് 4 ഡ്യൂക്കിന്റെ കൗണ്ടർ ആക്ഷൻ. എക്സാമ്പിളിൽ പ്ലെയർ ഡി ഈസ് ഗോയിങ് ഫോർ എ ഫോറിനേഡ്, അതായത് 2 കോയിൻസ് ഫ്രം ദ ബാങ്ക് ആണ് ഫോറിനേഡിന്റെ എഫക്ട്. അപ്പോൾ പ്ലെയർ എ പറയുകയാണ്, നോ യു കനോട്ട് ഡു ഇറ്റ് ബിക്കോസ് ഐ ഹാവ് ഡ്യൂക്ക് ആൻഡ് ഐ ആം ബ്ലോക്കിംഗ് യുവർ ഫോറിനേഡ് എന്ന് പറയുമ്പോൾ പ്ലെയർ ഡിന് ഈ 2 കോയിനും തിരിച്ച് ബാങ്കിൽ തന്നെ വെക്കേണ്ടതായുണ്ട്. അല്ലെങ്കിൽ പ്ലെയർ ഡിയോ ബാക്കി ഓപ്പോസിറ്റ് പ്ലെയേഴ്സോ പ്ലെയർ എനെ ചലഞ്ച് ചെയ്യണം, സെയിങ് ദാറ്റ് ഹി ഈസ് ബ്ലഫിംഗ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കോൺസിക്വൻസ് ഉണ്ടാവും. പ്ലെയർ എ ബ്ലഫ് ചെയ്യുകയാണെങ്കിൽ പ്ലെയർ എന്റെ ഒരു കാർഡിന്റെ ഇൻഫ്ലുവൻസ് നഷ്ടപ്പെടും, അല്ലെങ്കിൽ ചലഞ്ച് ചെയ്ത പ്ലെയറിന്റെ ഒരു കാർഡിന്റെ ഇൻഫ്ലുവൻസ് നഷ്ടപ്പെടും. നേരത്തെ പറഞ്ഞ ജനറൽ ആക്ഷൻസിൽ ഇമ്പോർട്ടൻ്റ് ഒന്നാണ് കൂ. ഞാൻ എക്സാമ്പിൾ പറയാം. പ്ലെയർ എ ഹാസ് 7 കോയിൻസ്, പുള്ളിക്കാരന് 7 കോയിനും ബാങ്കിൽ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു പ്ലെയറിനെ ചൂസ് ചെയ്യാം. ലെറ്റ്സ് സേ ഹി ചൂസ് പ്ലെയർ ബി, ദെൻ പ്ലെയർ ബി ഹാസ് ടു ലൂസ് ഓൺ ഇൻഫ്ലുവൻസ് ഓൺ എനി ഓഫ് ഹിസ് കാർഡ്. ഈ എക്സാമ്പിൾ 2 കാർഡ് ഫേസ് ഡൗൺ ആണ്, സോ ഇറ്റ്സ് ഹിസ് ചോയ്സ് ടു ഓപ്പൺ വൺ കാർഡ്. ആ കാർഡിന്റെ ഇൻഫ്ലുവൻസ് നഷ്ടപ്പെടും. അവസാനത്തെ റൂൾ, ഒരു പ്ലെയർ ടേണിൽ ആ പ്ലെയറിന് 10 or more കോയിൻസ് ഉണ്ടെങ്കിൽ ഹി ഹാസ് ടു ഡു കൂ. ദാറ്റ് മീൻസ് ഹി ഹാസ് ടു പുട്ട് 7 കോയിൻസ് ബാക്ക് ടു ദ ബാങ്ക് ആൻഡ് ചൂസ് എ പ്ലെയർ ടു ലൂസ് ദർ ഇൻഫ്ലുവൻസ്. ഞാൻ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ആക്ഷനും എഫക്റ്റും കൗണ്ടർ ആക്ഷനും പറയാം. ഡ്യൂക്ക്, ഡ്യൂക്കിന്റെ ആക്ഷൻ ടാക്സ് ആണ്, ദാറ്റ് മീൻസ് ഹി ക്യാൻ ടേക്ക് 3 കോയിൻസ് ഫ്രം ദ ബാങ്ക്. കൗണ്ടർ ആക്ഷൻ ബ്ലോക്ക് 4. 2 അസാസിൻ, അസാസിനേറ്റ് ആണ് ആക്ഷൻ. പേ 3 കോയിൻ ആൻഡ് ചൂസ് എ പ്ലെയർ ടു ലൂസ് ഇൻഫ്ലുവൻസ്. അംബാസിഡർ, എക്സ്ചേഞ്ച് ആണ് ആക്ഷൻ. എക്സ്ചേഞ്ച് കാർഡ് വിത്ത് എ കോഡ് ഡെക്ക്, കോഡ് ഡെക്ക് എന്ന് പറയുന്നത് ഈ സെൻട്രൽ ഡെക്ക് ആണ്. കൗണ്ടർ ആക്ഷൻ ബ്ലോക്ക് സ്റ്റീലിംഗ്. ക്യാപ്റ്റന്റെ ആക്ഷൻ ആണ് സ്റ്റീൽ. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ടേക്ക് 2 കോയിൻ ഫ്രം അനദർ പ്ലെയർ. പുള്ളിക്കാരനും കൗണ്ടർ ആക്ഷൻ ബ്ലോക്ക് സ്റ്റീലിംഗ് ആണ്. അവസാനമായി കോണ്ടസ. കോണ്ടസയ്ക്ക് ആക്ഷനോ എഫക്റ്റോ ഇല്ല, പക്ഷേ കൗണ്ടർ ആക്ഷൻ എന്ന് പറയുന്നത് ബ്ലോക്ക് അസാസിനേഷൻ. ഞാൻ വീണ്ടും ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയാം, ഞാൻ എല്ലാത്തിലോട്ട് പോകുന്നില്ല. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ കോണ്ടസ ഉണ്ട്, വേറൊരു പ്ലെയർ അസാസിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഐ ക്യാൻ കൗണ്ടർ ആക്ട് ആൻഡ് സേ നോ ഐ കനോട്ട് ബി അസാസിനേറ്റഡ് ബിക്കോസ് ഐ ഹാവ് കോണ്ടസ. ഇത് വീണ്ടും ബ്ലഫ് ആവാം, ഇത് ചിലപ്പോൾ ട്രൂത്ത് ആവാം. അങ്ങനെ ആക്ഷൻസും ചലഞ്ചസും കൗണ്ടർ ആക്ഷൻസുമായി കളി പുരോഗമിക്കും. 3 കാരണങ്ങളാൽ ഇൻഫ്ലുവൻസ് നഷ്ടപ്പെടാം. 1 കൂ, 2 ചലഞ്ച്, ചലഞ്ച് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഇൻഫ്ലുവൻസ് പോകും. 3 അസാസിനേറ്റ്. അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലെയർ ഇൻഫ്ലുവൻസ് നഷ്ടപ്പെടാതെ കളിയിൽ അവശേഷിക്കുന്നു, ആ പ്ലെയർ ആയിരിക്കും വിന്നർ. ഇതിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് റൂൾസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. ഇതൊരു വളരെ സിമ്പിൾ ഗെയിമാണ്. പെട്ടെന്ന് ക്ലബ്ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഒരു 10-15 മിനിറ്റ്സിൽ തന്നെ കളി ഫിനിഷ് ചെയ്യാനും തരത്തിലുള്ള ഒരു ഗെയിം ആയിരുന്നു.
എന്റെ ഫ്രണ്ട് സർക്കിളിൽ പല ഗ്രൂപ്പ്സുമായി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി യു ഷുഡ് ട്രൈ ദിസ് അറ്റ് ഹോം. അതുപോലെ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.